Hi friends, assalamu alaikum. Welcome to my first journey. Pudhiyoru video ilekku ellavarkkum swagatham. Ellarkkum sugaanallo alle. Njan innu ivide vannittullathu oru mutton kurmayude recipe umayittaan ṭo. Alle eluppathil engane oru mutton kurma ready aakki edukkaanu namukku nokkiyalo. Appo adilekku venda saadhanangal endokke ennu namukku nokkam. Appo video ellarum muivanayittu kaanana ṭo. Appo namukku video ilekku poyalo. Ayi njan ivide eduthittullathu oru kilo mutton aanu adu uppittu veyichichittunde pinne 1/2 ulli 1 spoon inji chadachathu 1 spoon velthulli chadachathu 1 spoon pachamulagu chadachathu 2 pachamulagu korchu malliyela pinne thengaapaal aanu oru thengiyaanu eduthittullathu adinte paal eduthittunde pinne adu andipadippum chertu arachu vechittunde pinne namukku aavashyathinu uppum eduthittunde ini naan oru paathra aduppattu vechittu adu choodaavumbol adilekku korchu oil oichidukkane Sunflower oil and Panyanuda Chitula, them K, the cooking oil and Anglobioica Nianidilek, Arinia Chiricuna, Valuli, Cherdai, Arinadane, or another Valulian Yanid Titula, Adinanidilek, Tudukane, Malapole, White Chirica നമ്മളുള്ളി വയണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ പച്ചമുളക് ചതച്ചത് ഇത് കൂടി ചേർത്ത് കൊടുത്താണ്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമണ്ണൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ട്ടോ ഞാൻ ഇവിടെ ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനാണ് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് മട്ടന് ഉപ്പ് ചേർത്ത് ആദ്യം തന്നെ നല്ലപോലെ വേവിച്ച് വെച്ചിരുന്നു ട്ടോ പിന്നെ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് തേങ്ങ അരക്കുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്താണ് അരച്ചത് പിന്നെ ആ തേങ്ങ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ അരച്ചാണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിന് മുമ്പ് ഞാൻ അതിന് കുറച്ച് പാൽ മാറ്റി വെച്ചിരുന്നു ട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ചേർത്തെടുക്കാം നന്നത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറി വെച്ചതും കൂടി ഇട്ടെടുക്കുക കുറച്ച് മല്ലിയും മല്ലിയിലയും കൂടി ചേർത്തെടുക്കാം ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എത്ര വളരെ ഈസി ആയിട്ടെന്നിട്ട് നമുക്ക് ഈ മട്ടൻ കുറുമ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം നമ്മളെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ മട്ടൻ കുറുമ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒട്ടും മടിക്കണ്ട കേട്ടോ പിന്നെ ഷെയർ ചെയ്യാം വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്